നമസ്കാരം എല്ലാവർക്കും. കോപ്പറേറ്റീവ് കോമ്പറ്റേറ്റീവ് എക്സാം ടോക്കിലേക്ക് സ്വാഗതം. ലോയുടെ ക്ലാസ്സുകൾ തുടരുകയാണ്. ഇത് നാലാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള മൂന്ന് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലായെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ നാലാമത്തെ ക്ലാസ് കാണാൻ ശ്രമിക്കാവൂ. അതുപോലെ കോർപ്പറേഷന്റെ ക്ലാസ്സുകൾ നമ്മൾ ഒരു 15 പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇവിടുന്ന് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ലോയുടെ നാലാമത്തെ പാർട്ടാണ്, കേട്ടോ. ചാപ്റ്റർ 3, മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്, കേട്ടോ. എന്താണ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിനെ പറ്റിയാണ് ചാപ്റ്റർ 3 പറയുന്നത്. ചാപ്റ്റർ 3 ആദ്യ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 16, റൂളും റൂൾ 16 ആണ്, കേട്ടോ. സെക്ഷൻ 16, റൂൾ 16. എന്താണ് പേഴ്സൺ ഹു ബിക്കം മെമ്പർ, പേഴ്സൺ ഹു ബിക്കം മെമ്പർ എന്നതാണ് സെക്ഷൻ 16, റൂൾ 16 പറയുന്നത്, കേട്ടോ. അതായത് ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒരു അംഗത്തിന് മെമ്പർഷിപ്പ് ഒരു സംഘത്തിൽ എടുക്കണമെങ്കിൽ 18 പൂർത്തീകരിക്കണം. പക്ഷെ സ്കൂൾ സഹകരണ സംഘങ്ങളാണെങ്കിൽ, എങ്ങനെയാണ് അവിടെ ആ ഒരു ഏജ് ലിമിറ്റ് ബാധകമല്ല, അവർക്ക് മെമ്പർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും സ്കൂൾ സൊസൈറ്റീസിന് മാത്രം. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, മസ്റ്റ് ബി ഓഫ് സൗണ്ട് മൈൻഡ്. പിന്നെന്താണ്, നോട്ട് ടു ബി ലുനാറ്റിക്, നോട്ട് ടു ബി ആൻഡ് ഇൻസോൾവെന്റ്, നോട്ട് ടു ബി ആൻഡ് ഡ്രങ്കഡ് പേഴ്സൺ, കേട്ടോ. മസ്റ്റ് ബി ഓഫ് സൗണ്ട് മൈൻഡ്, നമുക്കറിയാം സൗണ്ട് മൈൻഡ്. അതുപോലെ തന്നെ നോട്ട് ടു ബി ലുനാറ്റിക്, നോട്ട് ടു ബി ആൻഡ് ഇൻസോൾവെന്റ്, നോട്ട് ടു ബി എ ഡ്രങ്കഡ് പേഴ്സൺ, കേട്ടോ. അതൊക്കെയാണ് സെക്ഷൻ 16 പറയുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ ആഫ്റ്റർ എക്സ്പെൽഷൻ, അതായത് പുറത്താക്കിയതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ, അതായത് അതിനകത്ത് പറയുന്നത് ആഫ്റ്റർ 1 ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സ്പെൽഷൻ എന്നാണ് പറയുന്നത്, കേട്ടോ. ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചെടുക്കാന്നാണ് പറയുന്നത്. ആഫ്റ്റർ സർചാർജ്, സർചാർജ് പറയുമ്പോൾ എന്താണ് 3 ആ ഡേറ്റ് മുതൽ 3 കാര്യമാണ് സർചാർജിനകത്ത് പ്രതിപാദിക്കും, കേട്ടോ. തിരിച്ചെടുക്കാവെന്ന് പറയുന്നതാണ് ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നത്. 3 ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അങ്ങനെയാണ് അവിടെ അത് പറയുന്നത്. പിന്നെ നമുക്കൊരു മെമ്പറിന് എന്താ, ആരാണ് സംഘത്തില് മെമ്പർഷിപ്പ് നൽകുന്ന, ആരാണ് ഒരു അംഗത്തിന് മെമ്പർഷിപ്പ് നൽകുന്നത്? മാനേജിങ് കമ്മിറ്റിയാണ്, കേട്ടോ. മാനേജിങ് കമ്മിറ്റിയാണ് അപേക്ഷ നൽകി തീയതി മുതൽ, അതായത് അപേക്ഷ നൽകിയിട്ട് ആ തീയതി മുതൽ 2 അതിന് തീരുമാനം എടുക്കണം. അതായത് ഒരംഗം സംഘത്തില് മെമ്പർഷിപ്പ് എടുത്തു, ഷെയർ എടുത്തു, അതിന്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു, മെമ്പർഷിപ്പ് ഒക്കെ എടുത്തു. ആ മെമ്പർഷിപ്പ് എടുത്തത് കഴിഞ്ഞിട്ട് 2 എന്ത് ചെയ്യണം, ആ മാനേജിങ് കമ്മിറ്റി കൂടി ആ മെമ്പർഷിപ്പ് അംഗീകരിക്കണം. അദ്ദേഹം മറ്റേതെങ്കിലും ഒരു സംഘത്തിൽ അംഗം, സമാന സ്വഭാവമുള്ള മറ്റു സംഘത്തിൽ അംഗമാണെന്നോ അല്ലെ എന്തെങ്കിലും ആ മെമ്പർഷിപ്പിനകത്ത് ഒരു പോരായ്മ തോന്നുവാണെങ്കിൽ കാരണസഹിതം 15 അംഗത്തെ ഇത് അറിയിക്കണം. എന്നാൽ ഇങ്ങനെയൊന്നും അറിയിക്കാതെ സംഘത്തിലെ മെമ്പർഷിപ്പ് അംഗത്തിന് നൽകുന്നില്ല എങ്കിൽ അംഗത്തിന് റെപ്രസെന്റേഷൻ നൽകാം. എന്താണ് റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ, എന്താണ് റെപ്രസെന്റേഷൻ നൽകുക എന്ന് വെച്ചാൽ, എന്താണ് ടു ഗെറ്റ് ആൻ ഓർഡർ എന്നാണ് റെപ്രസെന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെപ്രസെന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ഗെറ്റ് ആൻ ഓർഡർ എന്നാണ്. അത് നമുക്ക് ആർക്ക് കൊടുക്കാം, രജിസ്ട്രാർക്ക് കൊടുക്കാം, കേട്ടോ. 60 അവിടെ നിന്നൊരു തീരുമാനം രജിസ്ട്രാറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. എന്നാൽ രജിസ്ട്രാർ തീരുമാനമൊന്നും എടുക്കുന്നില്ല എങ്കിൽ നമുക്കത് ഗവൺമെന്റിലേക്ക് ആ റെപ്രസെന്റേഷൻ നൽകാം. ഗവൺമെന്റ് 30 ഇതിനകത്തൊരു തീരുമാനം എടുക്കും എന്നാണ് ഈ സെക്ഷൻ 16, റൂൾ 16 അത് പറയുന്നത്, കേട്ടോ. അത് ഓർത്തു വെക്കുക. ഇനിയും എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്, എന്താണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്, ഏത് സെക്ഷനാണ്? സെക്ഷൻ 17 ആണ്, കേട്ടോ. അംഗത്തെ പുറത്താക്കാൻ, അതാണ് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ. സെക്ഷൻ 17 ആണ്. ജനറൽ ബോഡിയുടെ 2/3 ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. ജനറൽ ബോഡി വിളിച്ച് അതിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ അംഗത്തെ പുറത്താക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ പുറത്താക്കുമ്പോൾ അംഗത്തിന്റെ പേരുള്ള ഷെയർ സംഘം കണ്ടുകിട്ടും. അതായത് അങ്ങനെ അംഗത്തെ പുറത്താക്കുമ്പോൾ ആ അംഗം എത്ര ഷെയർ ആണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ ഷെയർ ആര് കണ്ടുകിട്ടും? സംഘം കണ്ടുകിട്ടും. പിന്നെ അംഗത്തെ പുറത്താക്കുന്ന തീയതി മുതൽ 1 ശേഷം മാനേജിംഗ് കമ്മിറ്റിക്ക് ആ അംഗത്തെ തിരിച്ചെടുക്കാം. പക്ഷെ ആ അംഗം പുതിയ ഷെയർ എടുക്കണം എന്നും ഈ ഒരു സെക്ഷൻ പ്രതിപാദിക്കുന്നു. ഓക്കെ, ഈ സെക്ഷൻ 18 എന്താണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. എന്താണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് വെച്ചാൽ, അവർക്ക് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട്, അവർക്ക്
ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താം, പക്ഷെ അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ അവർക്ക് അവരെടുത്ത ഷെയർ എടുത്തിട്ടുണ്ട്, അവർക്ക് ഷെയർ എടുക്കൂല. അവർ ആ ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷെയറിന് ഡിവിഡൻഡ് ഒന്നും അവർക്ക് ലഭിക്കത്തില്ല, കേട്ടോ. ഇനി സെക്ഷൻ 20 ആണ് അടുത്ത പ്രധാനപ്പെട്ട സെക്ഷൻ. അത് എന്താണ് പറയുന്നത്? സെക്ഷൻ 20 വോട്ട് ഓഫ് മെമ്പേഴ്സ് എന്നാണ്, കേട്ടോ. അതായത് വൺ മാൻ വൺ നോട്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, വൺ മാൻ വൺ നോട്ട്, അത് വൺ മെമ്പർ വൺ നോട്ട്, ഇതിനെയൊക്കെ പ്രതിപാദിക്കുന്നതാണ് എന്ത്, സെക്ഷൻ 20 എന്ന് പറയുന്നത്, കേട്ടോ. കാസ്റ്റിംഗ് വോട്ട് എന്ന് വെച്ചാൽ കാസ്റ്റിംഗ് വോട്ട് ഒന്നും നോട്ട് ആപ്ലിക്കബിൾ ആണ് കേട്ടോ, ഇൻ ഇലക്ഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ. അതൊക്കെ ഓർത്തു വെക്കുക. പിന്നെ സെക്ഷൻ 20A എന്ന് വെച്ചാൽ എന്താണ്? സെക്ഷൻ 20A ഇലക്ഷന് 60 ദിവസം മുമ്പ് അംഗത്വം നേടിയില്ലെങ്കിൽ വോട്ടവകാശം ഇല്ല എന്നതാണ് സെക്ഷൻ 20A ൽ പറയുന്നത്. അതായത് ഒരു സാധാരണ സംഘം അതിന് ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ ഇലക്ഷൻ നൽകുന്നതിന് 60 ദിവസം മുമ്പ് തന്നെ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ആ അംഗത്തിന് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. ഇവിടെ പറയുന്നത് ഇലക്ഷൻ 60 ദിവസം മുമ്പ് അംഗത്വം നേടിയില്ലെങ്കിൽ വോട്ടവകാശം ഇല്ല എന്നാണ് ഈ സെക്ഷൻ 20A പ്രതിപാദിക്കുന്നത്, കേട്ടോ. ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ വരുന്നത് സെക്ഷൻ 22 ആണ്. റെസ്ട്രിക്ഷൻ ഓഫ് ഹോൾഡിംഗ് ഷെയർസ് മനസ്സിലായോ? റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർസ് എന്നാണ് എന്താ സെക്ഷൻ 22 പറയുന്നത്. അതായത് ഇവിടെ ഒരു അംഗത്തിന് എ പേഴ്സൺ ഹാൻഡ് ഹോൾഡ് ഓൺലി 1/5 ഓഫ് ടോട്ടൽ ഷെയർ, മുഴുവൻ ഷെയറിന്റെ 1/5 ഒരു അംഗത്തിന് ഹോൾഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ് സെക്ഷൻ 22 പ്രതിപാദിക്കുന്നത്, കേട്ടോ. ഇനി സെക്ഷൻ 23 വന്നാൽ എന്താണ്? റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർ ഓർ ഇൻട്രസ്റ്റ്, കേട്ടോ. റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർ ഓർ ഇൻട്രസ്റ്റിനെ പറ്റിയാണ് സെക്ഷൻ 23 പ്രതിപാദിക്കുന്നത്, കേട്ടോ. അതായത് വൺ ക്യാൻ ട്രാൻസ്ഫർ ഹിസ് ഷെയർ ആഫ്റ്റർ ഓൺലി 3 years. അതായത് ഒരു അംഗത്തിന് അദ്ദേഹത്തിന്റെ ഷെയർ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത് 3 വർഷത്തിന് ശേഷം മാത്രമായിരിക്കും എന്നാണ് സെക്ഷൻ 23 പറയുന്നത്. ഇനി സെക്ഷൻ 24 വന്ന എന്താണ്? റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ഷെയർ, ഒരംഗത്തിന് അംഗത്വം എടുത്ത് 3 വർഷത്തിന് ശേഷം ശേഷമേ എന്ത് അവിടെ ഷെയർസ് വിഡ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, എടുത്ത ഷെയർ ലഭിക്കത്തുള്ളൂ. പക്ഷെ അമാൽഗമേഷനോ ഡിവിഷനോ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് എന്താണ് വൺ ക്യാൻ വിഡ്രോ ഹിസ് ഷെയർ ആഫ്റ്റർ 3 years എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു ക്ലോസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അമാൽഗമേഷൻ ഡിവിഷന് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കും എന്നാണ് പറയുന്നത്, കേട്ടോ. പിന്നെ സെക്ഷൻ 26 പറയുമ്പോൾ എന്താണ്? അമാൽഗമേഷൻ ഡിവിഷൻ ഒക്കെ എന്താണ് സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് സംഘങ്ങൾ അമാൽഗമേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് കൂടിച്ചേരുക, അല്ലെങ്കിൽ ഡിവിഷൻ അത് ഒന്നിക്കുക, മനസ്സിലായി. അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് അവിടുത്തെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, ആ സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു ക്ലോസ് ബാധകമല്ല എന്നും പ്രതിപാദിക്കുന്നു. ഇനി സെക്ഷൻ 26 വരുവാണെങ്കിൽ എന്താണ്? ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ ഓഫ് എസ്റ്റേറ്റ് ഓഫ് ഡിക്രീസ്ഡ് മെമ്പർ, കേട്ടോ. സെക്ഷൻ 26 എന്ന് വെച്ചാൽ എന്താ? ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ ഡിക്രീസ്ഡ് മെമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഡിക്രീസ്ഡ് മെമ്പറുടെ കാര്യത്തിൽ മരണ തീയതി മുതൽ 2 വർഷം വരെ എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്, കേട്ടോ. ആഫ്റ്റർ ഡെത്ത് എ മെമ്പർ ലയബിലിറ്റി വിൽ എന്താണ് സ്റ്റാൻഡ് ഫോർ 2 വർഷം, 2 വർഷം വരെ അദ്ദേഹത്തിന്റെ ലയബിലിറ്റി അവിടെ തുടരും എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 27 എന്ന് വെച്ചാൽ എന്താണ്? സെക്ഷൻ 27 ജനറൽ ബോഡിയെ പറ്റിയാണ് അല്ലെ. സെക്ഷൻ 27 ജനറൽ ബോഡി നമുക്ക് ചാപ്റ്റർ 4 ഡിസ്കസ് ചെയ്യാം, ഈ പറയുന്ന സെക്ഷൻ 27 എന്ന് പറയുന്നത്, കേട്ടോ. കാരണം അത് അവിടെയാണ് പ്രതിപാദിക്കുന്നത്. ഈ ചാപ്റ്റർ 3 സെക്ഷൻ 16 മുതൽ, അതായത് സെക്ഷൻ 16 റൂൾ 16 മുതൽ നമുക്ക് സെക്ഷൻ 26 വരെയാണ് ഈ ചാപ്റ്റർ 3 പറയുന്നത്, കേട്ടോ. അപ്പൊ ഇനി നമ്മൾ 26 വരെ പറഞ്ഞു. ഇനി നമുക്കുള്ളത് ചില റൂൾസിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. റൂൾ 16A എന്ന് വെച്ചാൽ എന്താണ്? ID കാർഡാണ്, കേട്ടോ. ഐഡന്റിറ്റി കാർഡാണ് റൂൾ 16A. റൂൾ 16B ചോദിച്ചാൽ എന്താണ്? ഐഡന്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ് ആണ്, കേട്ടോ. റൂൾ 16B ഐഡന്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ് ആണ്. ഇനി റൂൾ 16(3) ചോദിക്കുവാണ്, ഒരു വ്യക്തി കള്ള പ്രസ്താവന മുഖേന അംഗത്വം എടുത്തു എന്ന് സംഘത്തിന് ബോധ്യപ്പെട്ടാൽ, മനസ്സിലായോ? അതായത് ആ അംഗത്വത്തിനകത്ത് അദ്ദേഹം ഒരു പക്ഷേ മറ്റു സംഘത്തിൽ അംഗമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകളിലൊക്കെ തെറ്റ് ഉണ്ടെന്ന് സംഘത്തിന്, അതായത് ശരിയല്ല എന്ന് സംഘത്തിന്, അത് കള്ള പ്രസ്താവന മുഖേനയാണ് അദ്ദേഹം അംഗത്വം എടുത്തിട്ടുണ്ട് എന്ന് സംഘത്തിന് ബോധ്യപ്പെട്ടാൽ അംഗത്തെ മാനേജിംഗ് കമ്മിറ്റിക്ക് നീക്കം ചെയ്യാനുള്ള അവകാശം
ഉണ്ട് എന്ന് പറയുന്നത് ഏതാണ്? റൂൾ 16(3) പ്രകാരമാണ് കേട്ടോ. അതുപോലെ തന്നെ റൂൾ 16(a) നമ്മൾ പറഞ്ഞത് ഇഷ്യൂയിങ് ഓഫ് ഐ ഡി കാർഡ് എന്നാണ് നമ്മൾ മുമ്പേ പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഫോം നമ്പർ 6(a)യിലാണ് ഐ ഡി കാർഡ് കേട്ടോ. ഫോം നമ്പർ 6(a) പ്രകാരമാണ് ഐ ഡി കാർഡ് നൽകുന്നത് സംഘത്തിന്റെ രജിസ്റ്ററിൽ. അപ്പം ഫോം നമ്പർ 6(b) പ്രകാരം ഇത് രേഖപ്പെടുത്തണം കേട്ടോ. അദ്ദേഹത്തിന് 16(a) പ്രകാരം ഐ ഡി കാർഡ് ഒരു അംഗത്തിന് നൽകി കഴിഞ്ഞാൽ അത് ഫോം നമ്പർ 6(a)യില് ആണ് നൽകുന്നത്. സംഘത്തിന്റെ രജിസ്റ്ററിൽ ഫോം നമ്പർ 6(b) പ്രകാരം ഇത് രേഖപ്പെടുത്തണം എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇനി റൂൾ 16(c) എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി കാർഡാണ് കേട്ടോ. എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി കാർഡ്? 16(c) ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി കാർഡിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ റൂൾ 16(d) ചോദിക്കുവാണെങ്കിൽ ഐഡന്റിറ്റി കാർഡിനെ പറ്റിയുള്ള അപ്പീലാണ്. റൂൾ 16(d) അപ്പീൽ ഓൺ ഐ ഡി കാർഡ് കേട്ടോ. ഐ ഡി കാർഡിനെ പറ്റിയുള്ള അപ്പീലാണ് കേട്ടോ. ഇനിയും റൂൾ 18 ആണെങ്കിൽ എന്താണ്? എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് ആണ് കേട്ടോ. എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് നമ്മൾ മുമ്പ് പറഞ്ഞ 15 ദിവസത്തിനുള്ളിൽ നോട്ടീസ് നൽകി സ്പെഷ്യൽ ജനറൽ ബോണി വേണമെങ്കിൽ വിളിച്ച് അതിൽ 3/2 ഭൂരിപക്ഷത്തോടുകൂടി ഇതിനെ പുറത്താക്കാൻ പറ്റും കേട്ടോ. 15 ദിവസത്തിനുള്ളിൽ നോട്ടീസ് നൽകണം എക്സ്പെൽ ചെയ്യണമെങ്കിൽ. അതിന് സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചിട്ട് 3/2 ഭൂരിപക്ഷത്തോടെ ആളെ പുറത്താക്കാൻ ഉള്ളതാണ് റൂൾ 18 കേട്ടോ. ഇനി റൂൾ 19 എന്ന് വെച്ചാൽ എന്താ? റൈറ്റ് ടു വോട്ട് ആണ്, വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് റൂൾ 19 പ്രതിപാദിക്കുന്നത്. റൂൾ 27 ചോദിക്കുവാണെങ്കിൽ എന്താണ്? ഒരു വ്യക്തിക്ക് ഒരേ സമയത്ത് ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയിൽ മാത്രമേ അംഗമാകാൻ പാടുള്ളൂ എന്ന് പ്രതിപാദിക്കുന്ന റൂൾ ചോദിച്ചാൽ റൂൾ 27 ആണ് കേട്ടോ. ഒരു വ്യക്തിക്ക് ഒരേ സമയത്ത് ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയിൽ മാത്രമേ അംഗമാകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് റൂൾ 27 ആണ്. ഈ റൂൾ 29 ആണെങ്കിൽ എന്താണ്? ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് മെയിൻറ്റൈൻഡ് ബൈ സൊസൈറ്റി ആണ് കേട്ടോ. ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് മെയിൻറ്റൈൻഡ് ബൈ സൊസൈറ്റീസിനെ പറ്റി ആണ് എന്ത് പറയുന്നത്? റൂൾ 29 പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ചാപ്റ്റർ 3 മെമ്പേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നന്നായിട്ട് പഠിക്കുക. ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കാണുക. ഓക്കെ, താങ്ക് യു.